ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഈ കാണുന്നത് മച്ചാട് പറയാണ് കേട്ടോ. മച്ചാട് മാമാങ്കം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആനയല്ല, കുതിരവേലയാണ് അവിടെ കേട്ടോ. അപ്പം മച്ചാട് പറയാണ് വരുന്നത്. കുംഭമാസത്തിലെ 38 വെള്ളി, അതായത് ആദ്യത്തെ വെള്ളിയാഴ്ച അവിടെ പറ പുറപ്പെടും. ആ പറ പുറപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ആണ് അവിടുത്തെ പൂരം വരിക കേട്ടോ. പൂരമല്ല, മച്ചാട് മാമാങ്കം, കുതിരവേലയാണ്. അപ്പം മാമാങ്കം എന്നാണ് പറയുന്നത്. ഈ വരുന്ന ആൾക്കാർ കണ്ട് ഒരാൾ പോലും ചെരുപ്പിട്ടുണ്ടാവില്ല. ചെരുപ്പില്ലാതെയാണ് ഇത്രയും ദൂരം അവർ ഓടി നടക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച പറ പുറപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം തൊട്ടിട്ട് പറ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ ദേശങ്ങളിലേക്കും എത്തണ്ടേ. ആ ചുവന്ന പട്ടക്കെട്ട ആളാണ് വെളിച്ചപ്പാടായിട്ട് വരുന്നത്. ഇളയത് എന്നാ പറയുക, ഇളയതിനെ ഏറ്റിയിട്ടാണ് വരിക. അതായത് രണ്ട് കാലും തോളിൽ കൂടെ ഇട്ടിട്ട് ഒരാൾ ഏറ്റിയിട്ട് വരികയാണ് ചെയ്യുക. അവരേറ്റി ഓടുക ചെയ്യുക. കാരണം ഓരോ വീട്ടിലും പറ ഓരോ വർഷം ചെല്ലുന്തോറും വീടുകളുടെ എണ്ണം കൂടിക്കൂടി വരില്ലേ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ മച്ചാട് പറ. അപ്പോൾ അത് ഇങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ രണ്ട് മൂന്ന് വീടുകളുണ്ട്. ഇപ്രാവശ്യം അവർക്കൊന്നും വലിയ വാലായ്മയായ കാരണം അവർക്കൊന്നും പറ ഇല്ലാത്ത കാരണം ഞാൻ പറ കാണിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇങ്ങനെ പോകുന്നത് കാണിച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതാണ് മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിൻ്റെ കവാടാണത്. പിന്നെ അവിടെ പറകളൊക്കെ വെച്ചിട്ട് കാണാമല്ലേ, അതാണ് കേട്ടോ പറ ശരിയാ. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതാ കുതിരേനെ കൊരുക്കണ കണ്ടോ. അപ്പോൾ ഏകദേശം ഞാൻ ആ പറമ്പിൻ്റെ മച്ചാട് തിരുവാണിക്കാവ് പറമ്പിലെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു. ഇവിടെ കുതിരകളേനെ ഒരുക്കിയിട്ട് ഇതുപോലെ മാമാങ്ക ദിവസം ഏറ്റവും ഉയരത്തിൽ ആദ്യം മുട്ടിക്കുന്നത് ആരാ അങ്ങനെയൊക്കെ നോക്കും ചോണ്ണു കേട്ടോ. അപ്പോൾ ഇവിടെ മേളുണ്ട്, ആ മേള ഒന്ന് കാണാൻ. കുറച്ച് നേരം ഞാൻ ആ മേളം കാണിച്ചു. അപ്പോൾ ആ സ്ക്രീനിൽ അവിടെ കാണുന്നത് നമ്മുടെ സിനിമാ നടൻ ജയറാമാണ്. രണ്ട് ദിവസം മുന്നേ ജയറാമിൻ്റെ മേളം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ സ്ക്രീനിൽ കാണിക്കുന്നത് അതാണ് കേട്ടോ. ഇപ്പോൾ അതേ പരസ്യമാണ്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ വരെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ രണ്ട് വർഷമായിട്ട് കാർണിവൽ നടക്കുന്നുണ്ട്. തുടക്കമായതുകൊണ്ട് അധികമൊന്നുമില്ല, എന്നാലും അവരെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ മൂന്ന് ദേശക്കാരാണ് ഈ മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദേശക്കാരും ഓരോ വർഷം ഓരോരുത്തരാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോ കൊല്ലം പരിപാടി ഉഷാറാക്കാനായിട്ട് ഓരോരുത്തർ ശ്രമിക്കും. നമ്മുടെ ഇവിടെ ഉത്രാളിക്കാവ് പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ദേശക്കാർ കൂടി ഒന്നിച്ച് ചെയ്തു പോവുകയാണ് കേട്ടോ. അപ്പോൾ അതേ മച്ചാട് പറയുടെയൊക്കെ ഫോട്ടോ കണ്ട് കുതിരവേല കാണിക്കുന്നുണ്ട് അങ്ങനെ. അപ്പോൾ ഞാൻ ഈ കാർണിവലിലും ഒന്ന് കുറച്ച് നേരം ഞാൻ കാണിച്ചു. എന്തിനാ സ്വർണ്ണമൊക്കെ കണ്ടില്ലേ, ഏത് വേണമെങ്കിൽ ഉണ്ട്, ഏത് തരത്തിലുള്ളത് വേണമെങ്കിൽ ഉണ്ട്. അപ്പോൾ സ്വർണ്ണ മോതിരമാണ്. പിന്നെ ഇതൊക്കെ കുടുംബശ്രീ യൂണിറ്റിൻ്റെ വകയാണ് കേട്ടോ. ഇത് വരവൂർ കുടുംബശ്രീ യൂണിറ്റാണ് കേട്ടോ, വരവൂർ പഞ്ചായത്തിലെ. പിന്നെ ഇവിടെ ചിത്രങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ചിരട്ടയുടെ കയ്യിൽ ഇത് പപ്പടക്കോലാണ് കേട്ടോ. പപ്പടക്കോല ഈ കാണുന്നത് ഇതൊക്കെ മരത്തും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുപോലെ ഇവിടെ ഈ പപ്പടക്കോല് കണ്ടപ്പനെ ഒന്ന് വെറുതെടുത്ത് കാണിച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ അങ്ങനെ കാർണിവലത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചതാണ് ഞാൻ. ഇത് കുത്താമ്പുള്ളിയുടെയും ഖാദിയുടെയൊക്കെ മുണ്ടുകളുണ്ട്. അതുപോലെ ഈ കുടുംബശ്രീക്കാരുടെ തന്നെ സോപ്പുകൾ, ആ വെളുത്ത് കാണുന്നതാണ് നാളികേരപ്പാലുകൊണ്ട് ഉണ്ടാക്കിയ സോപ്പ് അത് കേട്ടോ. പിന്നെ കറ്റാർവാഴ, ചെറുനാരങ്ങ അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു എന്ന് മാത്രം. നീലാമരി ഓയിലുണ്ട്. അതുപോലെ ഇത് അച്ചാറുകൾ, പലതരത്തിലുള്ള അച്ചാറുകളാണ്. ഇത് ഈ കഴിക്കണ വേപ്പ് ഇല്ലേ, ആര്യവേപ്പ് എന്ന് പറയില്ലേ, അതിൻ്റെ ആര്യവേപ്പിൻ്റെ ചീർപ്പ്. അതുപോലെ ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയത് ആ ബാഗൊക്കെ കേട്ടോ. ഈ ബാഗൊക്കെ ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയതാണ്. പേഴ്സ് നല്ല ഭംഗിയുണ്ട് കാണാൻ. വലിയ ബാഗിന് 1000 ചില്ലറ, ഈ പേഴ്സിന് 400 രൂപ. ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയതാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അതൊന്ന് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് കാണിച്ചു എന്ന് മാത്രം. അതുപോലെ ചീർപ്പുകൾ കണ്ടില്ലേ, നമ്മുടെ ആര്യവേപ്പിൻ്റെയും അതുപോലെ ഒറ്റത്തടി മരങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇതൊക്കെ ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയ ബാഗാണ്. ഒറ്റത്തടി നിർമ്മിച്ച ഖാദി ഉൽപ്പന്നം എന്നാണ് പറയുന്നത്. ഇവിടെ എല്ലാം ഉണ്ട്, അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഇത് കുത്താമ്പുള്ളിയിലത്തെ മുണ്ടുകളും ബെഡ്ഷീറ്റുകളൊക്കെയാണ് കേട്ടോ. എനിക്ക് തോന്നണു നല്ല വിലക്കുറവുണ്ട് അതിലൊക്കെ കേട്ടോ. മുണ്ടുകളൊക്കെ കുത്താമ്പുള്ളിയിൽ നിന്ന് ഇപ്പോൾ എടുക്കുമ്പോഴും 130 രൂപയ്ക്കൊക്കെ മുണ്ട് കിട്ടും. പക്ഷേ എന്താ നൈറ്റികളൊക്കെ 130 രൂപ മുതൽ നൈറ്റികൾ ഒക്കെ കാണും. തുണി നല്ല കോട്ടൺ തന്നെയാണ്.
അതുപോലെ കൊട്ടകൾ, അതൊക്കെ ഒരു കൗതുകം. അപ്പം ഞാൻ അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഒന്ന് എടുത്തു എന്ന് മാത്രം കേട്ടോ. പണ്ട് തൊപ്പി തലയിൽ വെക്കും ഈ പാടത്തൊക്കെ പണിയണ സമയത്ത്, അങ്ങനത്തെ തൊപ്പി കണ്ടു, അത് കണ്ടപ്പോൾ ഒന്ന് എടുത്തു എന്ന് മാത്രം. പിന്നെ ഇത് ശിവൻ്റെ പ്രതിമ, അങ്ങനെ നല്ല ഭംഗി തോന്നി കാണുമ്പോൾ. അവിടെ അങ്ങനെ പാട്ടും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പാട്ടൊന്നും ഞാൻ എടുത്തില്ല, അങ്ങനെ ഇത് വെറുതെ വീഡിയോ മാത്രം അങ്ങനെ എടുത്തിട്ട് ആ ചിത്രം മാത്രം എടുത്തു. നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. ശിവൻ്റെ കഴുത്തിലൂടെ അങ്ങനെ വെള്ളം ഒഴുകണുണ്ട്, അങ്ങനെ നല്ലൊരു ഭംഗിയുള്ള രൂപമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ കുട്ടികളെ കൊണ്ട്, ആ മച്ചാടുള്ള സ്കൂളിലെ കുട്ടികളെ കൊണ്ട് വരപ്പിച്ച ചിത്രങ്ങൾ, അതുപോലെ ഇലകൾ ഉണക്കി ഒട്ടിച്ചിട്ടുള്ളതൊക്കെ, അതൊക്കെ ഒന്ന് കാണിച്ച് അവർ വരച്ച ചിത്രങ്ങൾ. ഇത് ഒരു കുട്ടി വരച്ചതാണ് മച്ചാട് പറയുടെ. അതൊക്കെ പിന്നെ കണ്ടോ, ഇതാണ് മച്ചാട് പറ, അതുപോലെ മാമാങ്കം, എല്ലാറ്റിനെ കുറിച്ചും ഉള്ള ഒരു വിവരണം പോലെ ചിത്രങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ആ പറ പുറപ്പെട്ടിട്ട് പോകുന്നതും ഇളതിനേറ്റി പോകുന്നതൊക്കെ അത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് എടുത്തു എന്ന് മാത്രം. നമ്മളറിയാത്ത കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഈ നാട്ടുകാർക്കൊക്കെ അറിയാം, പക്ഷേ നിങ്ങളുടെ അവിടേക്ക് ചില ഭാഗങ്ങളിലേക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് എടുത്തു എന്ന് മാത്രം കേട്ടോ. ഇളയതിനെ ഏറ്റിയോണ്ട് വരുന്ന കണ്ടില്ലേ, ചെരുപ്പില്ലാണ്ടാണ് അവർ വരുന്നത് കണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു എന്ന് മാത്രം. അങ്ങനെ മേളും പഞ്ചവാദ്യം ഒക്കെ ഉണ്ട്. കുതിരകൾ ഇതാ, പോയി കുതിരകൾ ആർപ്പ് വിളിയോട് കൂടിയിട്ട് അവർ കുതിരേനെ പന്തലിൻ്റെ, അതായത് അമ്പലത്തിൻ്റെ മുന്നിലൊരു പന്തലുണ്ട്, അതിൻ്റെ മുകളിൽ ആരാണ് മുട്ടിക്കുന്ന ചവര ജയിച്ചു എന്ന് പറയുന്നത്. ചെടികളുണ്ട്, അതുപോലെ കുടുംബശ്രീക്കാരുടെ തന്നെ ഭക്ഷ്യമേള ഉണ്ട്. പിന്നെ അതേ കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ ആയിട്ട് കുറച്ച് കുറച്ച് കുറച്ചേ ഉള്ളെങ്കിലും ഇപ്പോൾ ഇത് തുടക്കമായിട്ടല്ലേ ഉള്ളൂ, ഇനി കൊല്ലം ചെല്ലുന്തോറും അവർ വിപുലീകരിച്ച് വരുന്നുണ്ടായിരിക്കും അത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു രസം ഇല്ല, ഇതൊക്കെ ഇല്ലാത്ത നാടല്ല ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ തുറങ്ങി വെച്ചു. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം, കുട്ടികളിങ്ങനെ കളിക്കുന്നുണ്ട്. അതുപോലെ അവിടെ ഒരു സ്മോക്കിംഗ് ഇതെന്ന് പറഞ്ഞിട്ട് നമുക്ക് മിഠായികൾ അങ്ങനെ തരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊന്ന് വെറുതെ വീഡിയോ എടുത്തു കേട്ടോ, നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ചില നാട്ടിലൊക്കെ ഉണ്ടാകുന്നത് സ്മോക്ക് ബോൾസ്, സ്മോക്ക് ബോൾസ്, സ്മോക്കിംഗ് അല്ല സ്മോക്ക് ബോൾസ്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ ഞാൻ വീഡിയോ എടുത്തു, പുക പോകണുണ്ട്. അപ്പോൾ അതേ അവർ ആരോ വേണമെന്ന് പറഞ്ഞിട്ട് മേടിക്കുന്ന സമയത്ത് ഞാനത് വീഡിയോ എടുത്തതാണ്. രണ്ട് കുട്ടികളാണത് ചെയ്യണത് കേട്ടോ. അതിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ പുക പോവുകയാണ്. ഇനി ആ കവർ വെച്ചിട്ട് അവരിങ്ങനെ ഉരയ്ക്കും. എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം. ബൈ, സി യു. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഇവിടുത്തെ ഈ കാർണിവലും മച്ചാട് മാമാങ്കത്തിലെ വിശേഷങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം കേട്ടോ.